ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ, ചക്കരക്കല്ല്. ചക്കരക്കല്ല്, പറയൂ. 1999 മാർച്ച് 30. സമയം പറയൂ. സമയം 3 മണി വൈകുന്നേ. ആരുടേതാണ്? മോളതാണ്. എന്താണ് മോളെ കൊണ്ട് അറിയേണ്ട കാര്യം? ഉത്തരം നക്ഷത്രം. ഇപ്പം 20 വയസ്സും 5 മാസവും പ്രായമായി. ഇപ്പം ഉത്തരം നക്ഷത്രമാണെങ്കിലും ഇത് ചിങ്ങക്കൂറാണ്. അപ്പോൾ ചിങ്ങക്കൂറാവുമ്പോൾ ഇപ്പം നടക്കുന്നത് ചൊവ്വാദശയാണ്. ഇപ്പം നടക്കുന്നത് ചൊവ്വയിൽ ശുക്രന്റെ അപഹാരം നടക്കുന്നു. ഇനി പിന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ 15, 22 വയസ്സും 6 മാസം വരെയാണ് ചൊവ്വയുള്ളത്. അപ്പോൾ ഇപ്പം 2 വർഷം കൂടി ഇനി ചൊവ്വയുടെ ദശയായിരിക്കും. ആ, അപ്പോൾ ചൊവ്വ 4 ചൊവ്വയാണ്, ഒരു അത്ര നല്ല ചൊവ്വയല്ല. പിന്നെ അതുകൊണ്ട് തന്നെ നല്ല സമയം വരാൻ ജാതകത്തിൽ 25 വയസ്സിന് ശേഷമായിരിക്കും നല്ല കാലം. ഇപ്പം പഠിപ്പ് നടക്കുകയല്ലേ? ബി എസ് സി ഇപ്പം ഫൈനൽ ഇയർ ആണോ? ആ, അതാ ഫൈനൽ ഇയർ തന്നെ. അപ്പോൾ പിന്നെ ഇനി അടുത്ത് എം എസ് സി ചെയ്യുന്നില്ലേ? ആ, അപ്പോൾ അത് എന്നിട്ട് അതിന് ഹയർ സ്റ്റഡിക്ക് അതിനുണ്ടോ, അതിന് ഹയർ സ്റ്റഡി ഉണ്ടോ, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഇതിനെ കുറിച്ചൊന്നും? എനിക്ക് നമ്മൾക്ക് നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ കോഴ്സൊന്നും ഇല്ലല്ലോ. അതെന്ത് കോഴ്സ്? പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. എന്തോ ആവട്ടെ, അപ്പൊ ആ ഏത് പാരാമെഡിക്കൽ കോഴ്സ് പൊതുവേ അത് പിന്നെ ജോലി സാധ്യത കൂടുതലുള്ളതാണല്ലോ. അപ്പൊ അത് അത് ചെയ്യട്ടെ. പിന്നെ ഒപ്പം ഇവിടെ ജാതകപ്രകാരം ശരിയായ സമയം തെളിയുക 25 വയസ്സിന് ശേഷമാണ്. ആ, അപ്പോൾ പിന്നെ രാഹു വന്നാൽ കല്യാണം നടക്കും. ചൊവ്വയിൽ ഇപ്പം കല്യാണവും വേണ്ട, വന്നാലും തന്നെ കൊടുക്കണ്ട. 2 വർഷം, 2 വർഷം ഏതായാലും ഇപ്പം കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അത് വേണമല്ലോ. ഇപ്പം 22 വയസ്സിലെ അപ്പോഴേക്ക് ആവുന്നുള്ളൂ. ഈ മാർത്ത് ചൊവ്വ എന്നാണ് പറയുക, 4 ചൊവ്വയെ കൊണ്ട്. അത് താലിക്ക് കേടെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ചെറിയ ചൊവ്വാദോഷം തായിട്ട് തന്നെ കൂട്ടണം അത്. അപ്പോൾ അഷ്ടമത്തിലെ ചൊവ്വ പോലെ വളരെ കടുപ്പമല്ല, പക്ഷേ 4 ചൊവ്വയും കുറച്ച് കുഴപ്പമുണ്ടാക്കുന്നതാണ്. മാർത്ത് ചൊവ്വ എന്ന് പറഞ്ഞാൽ 4ാം ഭാവം ഇവിടെയാണല്ലോ താലി വരിക. അപ്പോൾ ആ താലി നിൽക്കുന്ന സ്ഥലത്ത് ചൊവ്വ നിൽക്കുന്നു. അതുകൊണ്ടാണ് 4 ചൊവ്വക്ക് മാർത്ത് ചൊവ്വ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചൊവ്വ കുറച്ച് വിഷമിപ്പിക്കുന്ന ചൊവ്വ ആണ്. അത് സുഖഹാനി ഉണ്ടാക്കി കളിയുമെന്നും പറയുന്നുണ്ട്. 4ാം ഭാവം സുഖഭാവം കൂടിയാണ്. പിന്നെ വേറൊരു പ്രശ്നമുള്ള അമ്മക്ക് സങ്കടം ഉണ്ടാക്കുന്നു. അമ്മയായിട്ട് ഇടയ്ക്ക് പിടങ്ങുന്നുണ്ടോ? അമ്മയോടെ തട്ടിക്കരുവോ? കുറച്ചുണ്ട്. അതും ഇവിടെ അതിന്റെ കാരണം ഈ 4 ചൊവ്വ നിൽക്കുന്നോണ്ടാ. 4ാം ഭാവം കൊണ്ടല്ലേ അമ്മയെ ചിന്തിക്കേണ്ടത്. പിന്നെ നിങ്ങളും ചിലപ്പോഴുള്ള അമ്മയും മോളോട് അത്ര നല്ല ശരിയായ രൂപത്തിൽ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടോ എന്ന് അമ്മയും ചിന്തിക്കണം. ആ, അമ്മ എന്റെ മോളോട് ഞാൻ വേണ്ടത്ര സ്നേഹം കാണിക്കുന്നുണ്ടോ, അവളോട് അവളെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചൊരു പരുക്കൻ കളി ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് കളിയും. അത് നല്ലതാ. ആ, ഉള്ള സത്യസന്ധമായിട്ട് പറയണല്ലോ. ഇപ്പം 4 ചൊവ്വ എന്നാൽ അമ്മയും ഒരുമാതിരി മോളോട് പെരുമാറുമെന്നാണ്, മോളുടെ കളിയും അമ്മയോട് അങ്ങനെ ആവുമെന്നാണ്. അതേസമയം അച്ഛൻ്റെ മോളാണ്, അച്ഛനുമായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. ആ, അച്ഛനെ അച്ഛനും മോളും നമ്മൾ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ തന്നെയല്ലേ? ആ, അപ്പൊ അത് ജാതകാലുള്ള ഫലങ്ങളാണ്, ശ്രദ്ധിക്കണം അതൊക്കെ. അപ്പൊ അത് അപ്പൊ ആ 4 ചൊവ്വ കഴിഞ്ഞാൽ വിവാഹത്തിനൊക്കെ പറ്റിയ സമയമാണ്. ഏതായാലും ഇപ്പം ചെയ്യുന്ന കോഴ്സ് മുമ്പോട്ട് പോകട്ടെ. ജോലിക്ക് നല്ല ചാൻസ് ഉള്ള ജാതകമാണ്. അപാരമായ ഭാഗ്യവും ദൈവാനുഗ്രഹവും ഉള്ള പെൺകുട്ടിയാണ്. അതിനൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഞാൻ കാണുന്നില്ല. എല്ലാ തരത്തിലുള്ള പിന്നെ മുന്നോട്ട് പോകുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഈ ജാതകക്കാരിക്ക് ഞാൻ കാണുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും മുമ്പോട്ട് പോകാനും സാധ്യതയുണ്ട് നല്ല നിലയിൽ, ജോലി സംബന്ധമായിട്ടും മറ്റൊക്കെ. ഓ, അതിനെപ്പറ്റി യാതൊരു, അതെൻ്റെ വാക്കുകൾ വളരെയേറെ ശരിയായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. കുറച്ചുകൂടി അങ്ങോട്ട് കഴിയാതെ ഏതിനും 25 വരെ വേണ്ടത്ര ഉയർച്ചയുണ്ടാവില്ല. 25ന് ശേഷമായിരിക്കും. പിന്നെ ആ നാഗദോഷം എന്നുള്ള ഒരു സംഭവമുണ്ട്, അതിന് വേണ്ട കാര്യങ്ങൾ. പിന്നെ അടുത്താണല്ലോ പെർളശ്ശേരി ക്ഷേത്രം, അടുത്താണല്ലോ. ആ, അങ്ങനെ അത് പോകുന്നത് ഏറ്റവും നല്ലതാണ്.
പിന്നെ അതുപോലെ മണ്ണാറശാല പോകുന്നതും നല്ല തന്നെയാണ്. പാമ്പുമേക്കാട് അത്തരത്തിലുള്ള, പിന്നെ സുബ്രഹ്മണ്യം, നാഗത്തിന് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നതും ഒപ്പം പിന്നെ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നതും നല്ലതാണ്. അത് ജാതകാലുള്ള കൂടുതൽ ഐശ്വര്യം വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ദൈവാധീനവും ഭാഗ്യവും ആരുടെ ജാതകത്തിൽ കാണുന്നു അവരുടെ എന്തായാലും അവർ തോറ്റുപോവില്ല എന്നുള്ളത് 100% സത്യമായ കാര്യമാണ്. അപ്പൊ തോറ്റുപോകും, പക്ഷെ കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഇത്തരം കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അത് ആ അതൊക്കെ ചെയ്തിട്ട് മുമ്പോട്ട് പോകട്ടെ, എല്ലാം നന്നായി വരട്ടെ. ഓക്കെ 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 ഓക്കെ.